ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ആയിട്ട് മാർവൽ സ്റ്റുഡിയോസ് ഇതുവരെ നമുക്ക് തന്നിരുന്നത് ആ ഒരു സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫസ്റ്റ് ടീസർ ആണ് സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ പേരിൽ നമുക്ക് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പ്രൊമോഷൻ ആർട്സിന്റെ പേരിൽ ഒഫീഷ്യൽ ആയിട്ട് മൂന്ന് പുതിയ പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് ഈസ്റ്റർ ആക്സ് ഒക്കെ അടങ്ങിയിരിക്കുന്ന കുറച്ച് പോസ്റ്റേഴ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ മാർവൽ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരുന്നു. അത് ഏതൊക്കെയാണ്? അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പ്രൈം ആന്റഗോണിസ്റ്റ് ആയിട്ട് വേണ്ട വരുമോ എന്നുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഏതായാലും മൂന്ന് പോസ്റ്ററിലും മൂന്ന് ഡിഫറൻറ്റ് സ്ട്രേഞ്ചിനെ കാണിക്കുന്നുണ്ട്. സ്ട്രേഞ്ചിൻ്റെ വേരിയൻസ് ആയിരിക്കാം, ഡിഫൻഡർ സ്ട്രേഞ്ച്, സോഴ്സറർ, സുപ്രീം സ്ട്രേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എംസിയുവിൻ്റെ സ്ട്രേഞ്ച്. ഈ മൂന്ന് സ്ട്രേഞ്ചുകളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മെൻഷനും റെഫറിങ്ങും ചെയ്തു വരുന്ന കാര്യങ്ങൾ. സോ ഏതൊക്കെയാണ് ആ മൂന്ന് പോസ്റ്റേഴ്സ്, അതിനോടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും. കൂടുതലൊന്നും പറയാനില്ല, ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ആൽബിൻ, എ.കെ.എ. ടോക്സ്. സത്യം പറഞ്ഞാൽ ഇനി വെറും രണ്ട് ദിവസം കൂടെ ഉള്ളൂ സൂപ്പർ ബോളിന് വേണ്ടി. ആ ഒരു ദിവസം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ്. അതായത് മൂൺ നൈറ്റിന്റെ ഒരു എക്സ്റ്റെൻഡ് ടീസർ ആയിരിക്കും നമുക്ക് ഈ ഒരു മൂവിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒരു റൂമർ വരുന്നുണ്ട്. അത് മിക്കവാറും കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഒരു ക്ലിപ്പെങ്കിലും നമുക്ക് കിട്ടാതെ പോകില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ട്രെയിലറാണ്, എങ്കിൽ കൂടി ഒരു ക്ലിപ്പെങ്കിലും നമുക്ക് കിട്ടാതെ പോകുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഒഫീഷ്യൽ പ്രൊമോ അല്ലെങ്കിൽ ആർട്ട് ഇമേജസിന്റെ പേരിൽ നമുക്ക് മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഗോ ലീക്സ് അല്ലെങ്കിൽ ആ ഒരു ബേസിലുള്ള കുറച്ച് കോൺസെപ്റ്റ് ആ പിക്ചേഴ്സ് ഒഫീഷ്യൽ ആയിട്ട് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഒന്ന് നമ്മുടെ സ്വന്തം സ്കാർലറ്റ് വിച്ചിന്റെ ഒരു ഔട്ട്ലുക്ക്. വാണ്ടാ വിഷൻ സീരീസിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഡിഫറൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്യൂട്ടും എൻ്റയർ ലെവലപ്പ് അല്ലെങ്കിൽ സീരീസിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ലെവലപ്പ് സ്യൂട്ട് അപ്ഗ്രേഡ് പോലത്തെ ഒരു അപ്ഗ്രേഡഡ് സ്യൂട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആദ്യം പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അകത്ത് വാണ്ടയുടെ കയ്യിൽ കെയോസ് മാജിക് ഉണ്ട്. നമ്മൾ നിലവിൽ കിട്ടിയ തിയറിയൊക്കെ അനുസരിച്ച് വാണ്ടയാണ് ഇതിൻ്റെ അകത്തെ പ്രൈം ആന്റഗോണിസ്റ്റ് ആകാൻ പോകുന്നത്. എന്നാൽ ഇപ്പോഴും ചിലർ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ തന്നെ ഇപ്പോഴും പറയുന്നത് സോഴ്സറർ സുപ്രീം അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ വേരിയന്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പ്രൈം ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ വില്ലൻ തന്നെയാണ്. രണ്ട് തിയറിയും ഏറെക്കുറെ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ റൂമേഴ്സും ലീക്സും ഒക്കെ വെച്ച് സജസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വാണ്ട ആയിരിക്കുമോ പ്രൈം വില്ലൻ, അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഏതെങ്കിലും വേരിയന്റ് ആയിരിക്കുമോ, ഇതോ രണ്ടുമല്ല വേറെ ഏതെങ്കിലും വേറെ ഒരു വലിയ വില്ലൻ ആയിരിക്കുമോ ഇതിൻ്റെ അകത്തെ മെയിൻ വില്ലൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. സോ കാർലറ്റ് വിച്ചിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. യൂസിംഗ് ഡാർക്ക് കെയോസ് മാജിക് വാണ്ട യൂസ് ചെയ്യുന്നു, കയ്യിലൊക്കെ കെയോസ് മാജിക് ഉണ്ട്. ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം വാണ്ട ഈ ഒരു മൂവിയിൽ വരുന്നതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഔട്ട്ലുക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റർ നൽകിയിരുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്ററിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പോസ്റ്റർ കോൺസെപ്റ്റ് ആർട്ട് നമുക്ക് തന്നിരിക്കുന്നത് റെൻട്രാനെയാണ്. റെൻട്രാനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട, കൊമിക് അറിയാവുന്നവരാണെങ്കിൽ അറിയാം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അപ്രന്റീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ. വോങ്ങിനെയൊക്കെ പല സന്ദർഭങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എംസിയു സിനിമാറ്റിക് യൂണിവേഴ്സിലെ റെൻട്രാനെ ഇപ്പം നമ്മളെ ആദ്യമായിട്ട് തന്നെ എംസിയു ഒഫീഷ്യൽ ആയിട്ട് ഒരു പോസ്റ്റർ രൂപേണ കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയേണ്ടത് റൺറ നല്ലതാണോ അല്ലെങ്കിൽ ചതിക്കുമോ എന്നൊക്കെയാണ്. നിലവിലെ കിട്ടിയ അപ്ഡേറ്റ്സും റൂമേഴ്സും കൊമിക് പരമായിട്ടുള്ള തിയറിയൊക്കെ വെച്ച് റൺറ ഈസ് എ ഗുഡ് ഗൈ, ഇതുവരെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ കൂടെ തന്നെയാണ് നിന്നിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഏത് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ കൂടെയാണ് നമ്മുടെ സ്വന്തം റൺറ നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിലെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള തിയറി ഏറ്റവും കുറവാണ്, അല്ലെങ്കിൽ ചാൻസ് പോസിബിലിറ്റി ഏറ്റവും കുറവാണ്. ഇത് നമ്മുടെ സ്വന്തം ഡിഫൻഡർ സ്ട്രേഞ്ചിന്റെ ഒരു അപ്രന്റീസ് ആയിട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ സ്ട്രേഞ്ച് വേരിയൻസിന്റെ ഒരു അപ്രന്റീസ്, വേറെ ഒരു എംസിയു ടൈം ലൈനിലുള്ള ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഒരു അപ്രന്റീസ് ഹെൽപ്പറൊക്കെ ആയിട്ടായിരിക്കും റൺറ വരുന്നതെന്നാണ് നിലവിൽ കിട്ടിയ ഏറ്റവും അപ്ഡേറ്റ്സ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല, കോമിക്സ് ഞാൻ അത്ര സീറോ ആണ്. സോ ബേസിക്കലി അപ്ഡേറ്റ് പറയാൻ നേരത്തെ ഞാൻ ഇത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെയും ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള മൂന്ന് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെയും കാര്യം പറയാം. ഈ ഒരു പോസ്റ്ററിൽ ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന നമ്മുടെ സ്വന്തം എംസിയുവിന്റെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എംസിയു ടൈം ലൈനിലുള്ള അവഞ്ചേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ നോവേ ഹോമിലുള്ള ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്, എന്തുവാ പറയണ്ടേ. നമ്മുടെ സ്വന്തം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആണ് ഈ പോസ്റ്ററിൽ ആദ്യം നിൽക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. രണ്ടാമതായിട്ട് തൊട്ട് താഴെ തിങ്സ് ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഈവൾ സ്ട്രേഞ്ച് അല്ലെങ്കിൽ സുപ്രീം സ്ട്രേഞ്ച്, എന്ത് വേണേലും നിങ്ങൾക്ക് ഇപ്പോൾ പറയാം. അത് ഏത് സ്ട്രേഞ്ച് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കറക്റ്റ് ക്ലിയർ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇപ്പോൾ തിങ്സ് ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ്, ആ ഒരു ഡാർക്ക് കണ്ണിൻ്റെ ഇടയിലുള്ള ഒരു രീതിയിലൊക്കെ കണ്ടിട്ട് എനിക്കൊരു വില്ലനിസം ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈവൾ സ്ട്രേഞ്ച് എന്ന് പറയുകയാണ്. മിക്കവാറും ഈവളൊന്നും അല്ലായിരിക്കും, ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും ഈ ഒരു സ്ട്രേഞ്ചുമായിട്ട് ഉറപ്പായിട്ടും ഒരു അടി വരും. ആ ഒരു അടിയുടെ പേരിൽ
ഞാൻ ഈവൽ സ്ട്രേഞ്ച് നിന്നെ മെൻഷൻ ചെയ്യുകയാണ്. മിക്കവാറും ഇത് സോഴ്സറർ സൂപ്രീം ആയിരിക്കാം, സ്ട്രേഞ്ചുകളിൽ സൂപ്രീം ആയിരിക്കാം. എന്തുവെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും അടിയിൽ നിൽക്കുന്നത് ഡിഫൻഡർ സ്ട്രേഞ്ച് ആണ്. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം തന്നെ ഒന്ന് ഡിബേറ്റിന് പോയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ആദ്യത്തെ ടീസറിൽ കാണിച്ച സ്ട്രേഞ്ച് ഏതാണ്? അത് സോഴ്സറർ സൂപ്രീം സ്ട്രേഞ്ച്, ഈവൽ സ്ട്രേഞ്ച് ആണോ, അല്ലെങ്കിൽ നമ്മുടെ വാട്ടി ഫീൽ കണ്ട അതെ ഞാൻ ആദ്യം പറഞ്ഞ ഐറ്റം തന്നെയാണോ, അല്ലെങ്കിൽ ഡിഫൻഡർ സ്ട്രേഞ്ച് ആണോ? സോ ഡിഫൻഡർ സ്ട്രേഞ്ചിന്റെ ഒരു പോസ്റ്ററാണ് ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഡിഫൻഡർ സ്ട്രേഞ്ച് ആരാന്ന് ചോദിച്ചാൽ, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാന്ന്, അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് സിനിമയുടെ പേര് പെട്ടെന്ന് വന്നത്, മൾട്ടിവേഴ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സ്ട്രേഞ്ച് ഏതാന്ന് ചോദിച്ചാൽ ഡിഫൻഡർ സ്ട്രേഞ്ച് തന്നെയാണ്. പേരിൽ തന്നെ ഡിഫൻഡർ സ്ട്രേഞ്ച് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഓർപ്പിക്കാം, ഈ ഒരു സ്ട്രേഞ്ചിന് മൾട്ടിവേഴ്സിനെ പറ്റി നല്ല രീതിയിൽ തന്നെ അറിയാം. തൻ്റെ തൻ്റെ വേരിയൻസ് ആയിട്ടുള്ള സ്ട്രേഞ്ചുകൾ മൾട്ടിവേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിഫൻഡർ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഡിഫൻസ് ആയിരിക്കാം അദ്ദേഹം ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത് മൾട്ടിവേഴ്സിനെയാണ്. അതായത് നമ്മുടെ മോഡോ പറയുന്നുണ്ട്, യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ ത്രെട്ട് നീ തന്നെയാണ്. ആ ഒരു ത്രെട്ടിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സ്ട്രേഞ്ച് ആയിരിക്കാം ഡിഫൻഡർ സ്ട്രേഞ്ച്. ലോക്കി എന്ന് പറയുന്ന സീരീസ് കാരണം ഇഷ്ടം പോലെ വേരിയൻസ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു ക്ലോസ് ലുക്ക് ആയിട്ട് ഇപ്പോൾ ഒരു ടീസർ രൂപേണ എന്ന് പറയുകയാണെങ്കിൽ, അമേരിക്കൻ ഷാവിസിനെ അറിയാം ഈ ഒരു സിനിമയിലുണ്ട്, അല്ലെങ്കിൽ മിസ് അമേരിക്ക, മിസ് അമേരിക്കയുടെ പവർ എന്നാന്ന് വെച്ചാൽ പോർട്ടൽസ് ഓപ്പൺ ചെയ്യാം, അതൊരു സ്റ്റാർ ഘടകങ്ങളായിരിക്കും ഇരിക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്റ്റാർ പോർട്ടൽ ഓപ്പൺ ചെയ്യുകയും സ്ട്രേഞ്ച് ഇങ്ങനെ കറങ്ങി അതിൻ്റെ അകത്തോട്ട് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഡിഫൻഡർ സ്ട്രേഞ്ചിനെ ആണെന്നാണ് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഡിഫൻഡർ സ്ട്രേഞ്ചിന്റെ മുടിയുടെ മണ്ട ഭാഗത്തായിട്ട് ഒരു ജസ്റ്റ് വൈറ്റ് കളർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം സ്ട്രേഞ്ചിന്റെ രണ്ട് സൈഡിലായിട്ടാണ്. സോ സുപ്രീം സ്ട്രേഞ്ചിന്റെ നമ്മൾ ഏകദേശം ഒരു ഫുൾ ഔട്ട്ലുക്കെ കണ്ടിട്ടുള്ളൂ. സോ അമേരിക്കൻ ഷാവിസിന്റെ ആ ഒരു പോർട്ടലിലേക്ക് പോകുന്ന ഡിഫൻഡർ സ്ട്രേഞ്ച് ആണെന്നാണ് നിലവിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്. സോ ഇപ്പോൾ നിലവിൽ നമുക്ക് മൂന്ന് സ്ട്രേഞ്ച് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നു. എത്ര മൾട്ടിപ്പിൾ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര സ്ട്രേഞ്ച് ഒന്നും വരാനുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും പൊളിയാന്ന് തന്നെ പറയാം. സോ ഇനിയാണ് പ്ലോട്ട് ട്വിസ്റ്റുകളെല്ലാം വരാൻ പോകുന്നത്. കാരണം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമ ഏറെക്കുറെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പിൾ ഓഫ് മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമ കിട്ടുന്നത് തന്നെ പറയാം. സോ ഈ ഒരു സിനിമയെ പറ്റി കൂടുതലും കൂടുതലും അപ്ഡേറ്റ്സ്, റൂമേഴ്സ്, റിപ്പോർട്ട്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഗ്രേറ്റസ്റ്റ് ത്രെട്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ പറയുന്നത്? മൾട്ടിവേഴ്സിനെ കുറിച്ചിട്ട് അറിയാവുന്നതുകൊണ്ടാണോ, ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നോവേ ഹോംസിന്റെ കുറച്ച് ഇവന്റ്സും കൊണ്ടാണോ? ഏതായാലും നോവേ ഹോംസിന്റെ ആ ഒരു ഇവന്റ് കൊണ്ട് മൾട്ടിവേഴ്സിന്റെ ഒരു വലിയ ത്രെട്ട് ആയിട്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും വലിയ വലിയ കാരണങ്ങൾ തന്നെ എംസിന് ഇതിന് കാരണം ഉണ്ടാകാം. അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഓഫ് മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് ഓഫ് മൾട്ടിവേഴ്സ് ഇലുമിനാറ്റിയുടെ തീരുമാന പ്രകാരമായിരിക്കാം ഏറ്റവും വലിയ ത്രെട്ട് നമ്മുടെ സ്വന്തം ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നത്. ഏതായാലും ഇലുമിനാറ്റിയിലുള്ള ഡോക്ടർ സ്ട്രേഞ്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആകാനുള്ള ചാൻസ് പോസിബിലിറ്റി വളരെയധികം കുറവാണ്. എല്ലാവരും പറയുന്നത് മാർവൽ സിനിമാറ്റിയിലെ ഡോക്ടർ സ്ട്രേഞ്ച് ഡിഫൻഡർ സ്ട്രേഞ്ച് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇലുമിനാറ്റിയുടെ എന്ത് ഇതും ഡോക്ടർ ഡിഫൻഡർ സ്ട്രേഞ്ച് അംഗീകരിക്കുകയും ആ ഒരു ഡിഫൻഡർ സ്ട്രേഞ്ചിലുള്ള മോട്ടോനെയാണ് നമ്മൾ കണ്ടതെന്നാണ് നിലവിൽ കിട്ടിയ ഏറ്റവും കൂടുതലുള്ള പ്രൊമിനന്റ് തിയറി. ഇതൊന്നും 100% ഷുവർ ഉള്ള പോസ്റ്റർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ 100% ഷുവർ ടീസർ ട്രെയിലർ ഒഴിച്ച് മാർവൽ സ്റ്റുഡിയോസ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തുള്ള കാണാം. ടാഡോ വിസ് നെക്സ്റ്റ് വീഡിയോ. ഗൈസ്, in this new branch reality our world would be overrun by countless terrible futures. Millions will suffer. This was a mistake again. Oh yeah, right. I have been falling for 30 minutes.